മുകുന്ദ, നീ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി എല്ലാ ഐഡിയയും ഇതുവരെ ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്റെ മുഴുവൻ സ്റ്റോക്കും തീർന്നു. ഇന്ന് അവധി എടുക്കണമെങ്കിൽ എന്തെങ്കിലും പുതിയ ഐഡിയ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ചെറിയച്ഛൻ എന്നെ വീണ്ടും കൊടുക്കും. അയ്യടാ, ഷൂ എടുത്തു. ഒളിച്ചു നിന്നുള്ള വലിയുടെ സുഖമില്ലേ? അതൊന്ന് വേറെ തന്നെ. ഇക്കാര്യം എങ്ങാനും അമ്മ അറിഞ്ഞ എന്റെ പണി അന്ന് തുട തീർക്കും. പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് ഷൂ വന്നു. എടത്തടിയ, നീ തുടങ്ങിയല്ലേ. ഇപ്പൊ ഷൂ എടുത്ത് പുറത്ത് കളഞ്ഞു, അടുത്തിനി എന്തെടുത്ത് പുറത്ത് കളയാം? ആ സോക്സ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്തൊരു നാറ്റം, ഇപ്പൊ സോക്സ് ആണോ? അടുത്തിനി എന്ത് ചെയ്യാം? മുകുന്ദ, നീ റെഡിയായോ? അയ്യോ, അമ്മ വിളിക്കുന്നു. എവിടെ ഐഡി കാർഡ്? അയ്യടാ, ഐഡി പുറത്തു പോയി കഴിഞ്ഞു. കുരുത്തം കിട്ടവനെ, ഞാനങ്ങോട്ട് വരികടാ. അയ്യോ, ഇവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. എടാ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? റെഡിയാവാതെ നിന്നെ ഞാൻ എപ്പ കുളിപ്പിച്ചതാ? അരമണിക്കൂറുണ്ട് നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? അമ്മേ, വെറുതെ എന്നെ വഴക്കുറയല്ലേ. എന്റെ ഒരു ഷൂ എവിടെയാന്ന് പറ? അതിവിടെ കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതെവിടെ പോയി? എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെയാ? അതിന് നടന്നു പോകാൻ കാലുണ്ടോ? ഷൂ ഇട്ടോണ്ട് നമുക്ക് മാത്രം നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഷൂവിന് നടക്കാൻ കഴിയില്ല. ശരി, നിക്ക്. മോൻ ഇതിട്ടിട്ട് പോയിക്കോ. മോന് വേണ്ടി അച്ഛൻ പുതിയതായിട്ട് വാങ്ങിയത്. ഇത് പുതിയ ഷൂ ഉണ്ടോ? ഓക്കേ, എന്നാ ഐഡി കാർഡ് ഇല്ലല്ലോ, പിന്നെന്തെയ്യും? അതെങ്ങനെയുണ്ട് നീ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? അത് ഞാൻ അന്വേഷിച്ച് നോക്കിയതാ, ഇവിടെ എങ്ങും ഇല്ല. കാക്ക എടുത്തോണ്ട് പോയെന്നാ എനിക്ക് തോന്നുന്നേ. ഐഡി കാർഡ് ഇല്ലാതെ സ്കൂളിലേക്ക് പോയാലേ ടീച്ചർ എന്നെ തല്ലും, എനിക്ക് പേടിയാവുക. നിക്ക്, നിക്ക്, ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എല്ലായിടത്തും ഒന്ന് നോക്കട്ടെ. ഏട്ടത്തെ അന്വേഷിക്കുന്നത് ഇവിടെയുണ്ട്. എടാ ചെറിയച്ചാ, നീ എനിക്കിട്ട് പണിയെന്നല്ലേ. തനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ. ഈ പണിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അല്ല, ഇതൊക്കെ നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയത്? രഘു, ഇവിടെ ആരോ ഒരാള് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ബ്രില്യന്റ് ആയിട്ട് ഒരു ഐഡിയ കണ്ടെത്തി. ഇതെല്ലാം കൂടി ചുരുട്ടിക്കുട്ടി ബാൽക്കണി വഴി പുറത്തേക്ക് എറിഞ്ഞതാ. ആര്? മുകുന്ദനോ? അയ്യോ ഏട്ടത്തി, ഞാനാരെ കാണിച്ചു കൊടുക്കത്തില്ല ഏട്ടത്തി. മുകുന്ദാ, ദാ മോനെ, അടുത്ത പ്രാവശ്യം എറിയുമ്പോഴേ അല്പം കൂടി ഫോഴ്സിൽ എറിയാൻ നോക്കണം കേട്ടോ, അപ്പൊ നേരെ കടലിൽ പോയി വീണോളും. അമ്മേ, അമ്മയ്ക്ക് ഫോൺ. ഹലോ അമ്മേ, എന്റെ ഭർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷൻ. എന്റെ മോനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. വളരെ ഉപകാരം. ശരി, ഓക്കേ, ശരി അമ്മേ. നമസ്കാരം അമ്മേ. നമസ്കാരം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട്, അതെവിടെയാ ഇറക്കി വെക്കണ്ടേ? വീട്ടിലേക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് ഹോസ്പിറ്റൽ കാന്റീനിലേക്ക്. ശരി അമ്മേ. നിനക്ക് ഈടേട്ട് അഹങ്കാരം ഇത്തിരി കൂടി വരുന്നുണ്ട്. സ്കൂളിൽ പോകാൻ നിനക്ക് എന്താ ഇത്ര മടി? അച്ഛനോട് പറഞ്ഞാലേ നീ മര്യാദ പഠിക്കും, അല്ലെങ്കിൽ നീ ഭക്ഷണം. എന്താ മോളെ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ലമ്മേ. അവന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ, എന്തു പറ്റിന്ന് പറഞ്ഞില്ല? മുത്തശ്ശി, സോറി മോനെ. എന്തു പറ്റി മുകുന്ദ? സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കാം. ഇതിനെ എഴുന്നേപ്പിച്ച് റെഡിയാക്കി ബസ്സിൽ കയറ്റുമ്പോഴേക്കും എനിക്ക് മതിയാവും അമ്മ. എന്റെ മോളെ, ഇവൻ എന്താ MBBSനാണോ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ ആയിട്ടുള്ളൂ. സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ വിടണ്ട. വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എന്റെ മോന് വേണ്ടി ഞാൻ ഏർപ്പാടാക്കാം. അതൊന്നും ശരിയാവില്ല അമ്മേ. എന്തൊക്കെ ആയാലും ഇവൻ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ ആവില്ലത്. ഇവനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏട്ടത്തി, അവനെന്താ ഒന്നുമില്ലാത്ത വീട്ടിൽ ജനിച്ച കുട്ടിയാണോ? അവൻ പഠിച്ച് സമ്പാദിച്ചിട്ട് വേണോ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ? അവന് തോന്നുമ്പോ സ്കൂളിലേക്ക് പോകട്ടെ. വിട്ടേ കേട്ടെത്തി, ഇപ്പോഴാണ് നിന്റെ വായിന്ന് ഒരു നല്ല വാക്ക് വീണത്.
എന്താടി ഗിരിജ, പെട്ടെന്ന് നിന്റെ ചേട്ടന്റെ മോനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. ഇവളുടെ മോൻ മാത്രം ഈ വീട്ടിലെ രാജാവിനെ പോലെ വാഴുന്നു, എന്റെ മോൻ മാത്രം ഹോസ്റ്റലിൽ കിടന്ന് കഷ്ടപ്പെടണോ അല്ലേ? അതാ ഇവനെ താൻ തോന്നി ആക്കാൻ വേണ്ടിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ പാവം തോന്നുക. ഇന്ന് ഒരു ദിവസം ലീവ് എടുത്തോട്ടെ. ഇല്ല അമ്മേ, ഇന്ന് ഇവന്റെ സ്കൂൾ പ്രിൻസിപ്പൾ എന്നോട് കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്ക. എന്തായാലും ഇന്ന് പോയേ പറ്റൂ. പ്രിൻസിപ്പളോ? ഞാൻ നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മാഡം. ഞാനീ പറയുന്നതൊക്കെ മുകുന്ദന്റെ പഠിത്തത്തിന് വേണ്ടിയും അവന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുമാണ്. വർഷത്തിലൊരു 100 ദിവസം പോലും അവൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല. ഒന്നാമതവൻ സ്കൂളിൽ നേരെ വരുന്നില്ല, വന്നാലോ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയുമില്ല. ലാസ്റ്റ് വീക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ലഞ്ച് പീരീഡ് കഴിഞ്ഞതും ഐഡിയ പെട്ടെന്ന് സമയം മാറ്റിയേക്ക. അങ്കിളെ, സമയായി, ബെല്ലടിക്കുന്നില്ലേ? അയ്യോ, സമയായല്ലോ. ഇതൊക്കെ ക്ഷമിക്കാം മാഡം, ഇവന് മാത്സ് ക്ലാസ് എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്സ് ടീച്ചർ മാധവനെയും ഇഷ്ടമില്ല. അദ്ദേഹം ഇവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തി. അതിന് എന്റെ മാത്സ് ടീച്ചറേ, ഇതിലൊന്ന് കാല് വെക്ക്, അപ്പൊ കാണാം. ഈ സ്കൂളിന്റെ ബാക്ക് ബോൺ ആയിരുന്ന അദ്ദേഹം ഇപ്പൊ ബാക്ക് ബോൺ തകർന്ന് വീട്ടിൽ കിടക്കുക. ആ അധ്യാപകൻ വേറെ ആരുമല്ല, എന്റെ ഹസ്ബൻഡാ. അയ്യോ, ഇന്നലെ അതുപോലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട അല്പസമയത്തിനകം ഡ്രൈവർ അങ്കിൾ, വണ്ടി ഒന്ന് നിർത്ത്. എന്തിനാ മോനെ? എനിക്ക് ചൂച്ചു ഒഴിക്കണം. ചൂച്ചു ഇപ്പോഴോ? എനിക്ക് ഇപ്പോ ഒഴിക്കണം. മോനെ, സ്കൂളിലെത്താൻ സമയമായി, അവിടെ പോയി ഒഴിക്കി. നിർത്തുന്നുണ്ടോ? ഇല്ലേ? ഇല്ല, പറ്റില്ല. പറ്റില്ലേ? നിങ്ങളുടെ മകൻ വണ്ടിയിൽ തന്നെ യൂറിൻ പാസ് ചെയ്തു. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്ത കുസൃതി തരങ്ങളാ മുകുന്ദൻ കാണിച്ചു കൂട്ടുന്നേ. അല്ല, അത്രയ്ക്കെന്തിനാ? മുകുന്ദനെ കുറിച്ച് നിങ്ങളുടെ അമ്മായി രാജേശ്വരി അമ്മയോട് പറഞ്ഞാ എന്റെ പേരക്കുട്ടി അങ്ങനെ ചെയ്യും, ഇത് ഞാൻ ഡൊണേഷൻ കൊടുത്ത് നിർമ്മിച്ച സ്കൂളാന്ന് പറയും. ഇതൊക്കെ മുകുന്ദന്റെ ഭാവിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ മാഡം. തീർച്ചയായും ഇതൊക്കെ കളിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. സോറി ടു സേ ദിസ്. ഇത് കാരണം മറ്റുള്ള കുട്ടികളും മാറിപ്പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ മോനെ പിക്കപ്പ് ചെയ്യില്ല എന്ന് ആ ബസ് ഡ്രൈവർ പറഞ്ഞിരിക്കുക. നിങ്ങളുടെ കാർ തന്നെ വിട്ടാൽ മതി. ഇതൊക്കെ മുകുന്ദന്റെ ഭാവിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ മാഡം. തീർച്ചയായും ഇതൊക്കെ കളിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. സോറി ടു സേ ദിസ്. ഇത് കാരണം മറ്റുള്ള കുട്ടികളും മാറിപ്പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ശരി മാഡം. ഒന്ന് പെട്ടെന്ന് പോ ചേട്ടാ. പോവാ മാഡം. എവിടെ
നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ കണ്ണ് മുന്നിലാണോ പിന്നിലാണോ ഉള്ളത്? നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഉറങ്ങല്ലോ. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, മോള് പുറകിലിരുന്ന് ഉറങ്ങായിരുന്നു. നിങ്ങളത് അറിയാതെ വണ്ടി ഓടിക്കുന്നു. താഴെ വീണിരുന്നെങ്കിലോ? മോളെ ഉറങ്ങല്ലേ? മോളെ അമ്മ വണ്ടി ഓടിക്കുകയല്ലേ. ദേ നമ്മള് വീടിനടുത്തെത്തിയില്ലേ, നമുക്ക് പോ. വളരെ നന്ദിയുണ്ട് മാഡം. ഞാൻ താങ്ക്സ് കേൾക്കാൻ വേണ്ടിയല്ല വണ്ടി കൊണ്ടുവന്ന് കുറുകെ നിർത്തിയത്. പ്ലീസ്, കുഞ്ഞുങ്ങളുടെ മേലെ നമുക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. ആൺകുട്ടികളെ ജനിക്കുന്നത് ദൈവം തന്ന വരമാണെങ്കിൽ ആ ഈശ്വരൻ തന്നെ വരമായി ജനിക്കുന്നതാ. പെൺകുഞ്ഞുങ്ങള് നിങ്ങളെ പുണ്യം ചെയ്ത അമ്മയാ. ശരി മാഡം. മുന്നിൽ നിൽക്കണേ. ഓക്കെ, ഇവിടെ നിൽക്ക. പതുക്കെ സൂക്ഷിച്ചു പോയാൽ മതി. ശരി മാഡം. ബൈ.